കൊട്ടാരക്കര ദിണ്ടികൽ ദേശീയപാതയിൽ മുണ്ടക്കൈ മുതൽ കുമിളി വരെയുള്ള ഭാഗത്ത് പ്രളയത്തിൽ തകർന്ന സംരക്ഷണ ഭിത്തികളും കലുങ്കുകളും പുനർനിർമ്മിക്കുന്ന പണികൾ തുടങ്ങി. 8 സ്ഥലങ്ങളിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനുള്ള ജോലികളാണ് ടെൻഡർ ചെയ്തിരിക്കുന്നത്. ആരംഭിക്കാൻ വൈകിയതിനാൽ ഇത്തവണത്തെ ശബരിമല സീസണിന് മുൻപ് പണി പൂർത്തിയാക്കാൻ കഴിയില്ല. ശബരിമലയിലേക്കുള്ള പ്രധാന റോഡിലൊന്നായ കൊട്ടാരക്കര ദിണ്ടികൽ ദേശീയപാത കഴിഞ്ഞ ഒക്ടോബറിലുണ്ടായ അതിതീവ്ര മഴയിലെ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും നിരവധി സ്ഥലങ്ങളിൽ സംരക്ഷണ ഭിത്തി തകർന്നു. സംരക്ഷണ ഭിത്തി തകർന്ന ഇടങ്ങളിൽ വീപ്പയും റിബണും ഉപയോഗിച്ചാണ് അപകട മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 9 എണ്ണമുള്ളതിൽ 8 എണ്ണത്തിൻ്റെ എസ്റ്റിമേറ്റ് നൽകി. അതിൽ തന്നെ 2 ഇടത്ത് മാത്രമാണ് പണികൾ തുടങ്ങിയത്. മണ്ഡലകാലം തുടങ്ങുന്നതിന് മുൻപ് പണികൾ തീർക്കാനാണ് കരാറുകാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. 8 വർക്കുകൾ ഇതിനകം ടെൻഡർ ചെയ്തിട്ടുണ്ട്. അതിൽ പട്ടുമലയിലെ, അതായത് ഇവിടെ നിന്നും അങ്ങോ കുമിളിക്ക് പോകുമ്പോൾ വലത് സൈഡിൽ മൂക്കർട്ടൻപളവ് കഴിഞ്ഞുള്ള അവിടെയുള്ള റിവേറ്റ്മെൻ്റിൻ്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതുകൊണ്ട് മാത്രം കാര്യമായില്ല, മുണ്ടക്കയം വരെയുള്ള ബാക്കി 26 കേന്ദ്രങ്ങളിലെയും പണികൾ വളരെ അടിയന്തിരമായി പൂർത്തീകരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 6 കോടി രൂപയാണ് സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന് അനുവദിച്ചിട്ടുള്ളത്. ദേശീയപാതയിൽ മുണ്ടക്കയം മുതൽ കുമിളി വരെയുള്ള ഭാഗത്ത് അപകട സാധ്യത കൂടിയ 27 സ്ഥലങ്ങളുണ്ടെന്ന് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിരുന്നു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ എത്തുന്നതോടെ ഇവിടെ അപകട സാധ്യത വർദ്ധിക്കും. സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതൊഴികെ മറ്റ് അപകട സാധ്യതകൾ പരിഹരിക്കാൻ ദേശീയപാതാ വിഭാഗം നടപടിയൊന്നും തുടങ്ങിയിട്ടുമില്ല. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.